കൗമുദി ചൈത്ര നിലാവിന് സാക്ഷിയാവാൻ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറെ സുപരിചിതനായ മജീഷ്യൻ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശ്രീ ഗോപിനാഥ് മുതുകാട് സാറാണ്. സർ നമസ്കാരം, വെൽക്കം. വെൽക്കം ടു ചൈത്ര നിലാവ്. അപ്പോൾ ഇന്ന് ചിത്രചേച്ചിയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പോൾ അത് എനിക്കറിയില്ല, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അപ്പം സാറിന് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ചിത്രചേച്ചിയായിട്ടുള്ളൊരു ബന്ധത്തിനെ പറ്റി അതെല്ലാം ഒന്ന് പറയാമോ? ചിത്രചേച്ചിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയുക, അതാണ്. ഞാനിപ്പോൾ അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ തൊഴുകൈകളോടുകൂടി കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നത്, പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ബുദ്ധൻ ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ, അതിപ്രഭാതത്തിൽ, പുലർച്ചയ്ക്ക് ഒരു മരച്ചുവട്ടിലിരുന്ന് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കണ്ണടച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് ഒരു മരക്കൊമ്പിൽ നിന്നൊരു കുയിൽ അതിമനോഹരമായിട്ട് പാടി. ആ പാടി കഴിഞ്ഞ ഉടനെ തന്നെ ബുദ്ധൻ അവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ ബുദ്ധൻ്റെ ശിഷ്യൻ ആനന്ദൻ ഓടിച്ചെന്ന് ചോദിച്ചു, അങ്ങയുടെ വർത്തമാനം പറച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്, ഒന്നും പറയാതെ അങ്ങനെ എന്താ പോകുന്നതെന്ന് ചോദിച്ചു. ബുദ്ധൻ പറഞ്ഞു, ആ കുയിൽ പാടിയതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല, അതിലും മനോഹരമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ചിത്രചേച്ചിയുടെ ഈ മനോഹരമായ സംഗീതം കേട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, ഒരു വാക്കുപോലും പറയാനില്ല. ചിത്രചേച്ചിയുള്ള ബന്ധം ഒരുപാട് വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ ചിത്രചേച്ചിയെ നമിച്ചു പോയ ഒരു ദിവസമുണ്ട്. ഈ അടുത്ത ചിത്രചേച്ചി അവിടെ വന്നിരുന്നു, അമ്മമാരുടെ ഒരു സെൻറ്റർ, കരിസ്മ എന്ന് പറയുന്നൊരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്നു. രാവിലെ 10 മണിക്ക് അവിടെ എന്ന് പറയുമ്പോൾ ഈ ഞാൻ നടത്തുന്ന എൻ്റെ കുട്ടികൾ, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്ഥാപനത്തിൽ, ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ, രാവിലെ 10 മണിക്ക് വന്നു. ആ കുട്ടികളുമായിട്ട് വർത്തമാനം പറഞ്ഞ് അതിനുശേഷം അവരുടെ കൂടെ പാടി ഡാൻസ് ചെയ്തൊക്കെ പോവാണ്. അമ്മമാരെ സംസാരിച്ചു. അമ്മമാർ 300 അമ്മമാരല്ലേ, ഓരോരുത്തരായിട്ട് ഓരോ പാട്ട് പാടാൻ പറഞ്ഞു. ഈ പാട്ട് മുഴുവൻ ചേച്ചി പാടി. 3 മണിയായി ഉച്ച കഴിഞ്ഞ്. ചേച്ചി വേർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ വിഷമം തോന്നുകയാണ്. പക്ഷേ ഒരു മടുപ്പ് പോലും കാണിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ആ 3 മണി വരെ പാടിക്കഴിഞ്ഞ്, 3 മണിക്കാണ് ചേച്ചി ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനൊരു കലാകാരി എവിടെ ഉണ്ടാവും? ലോകത്ത് എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവില്ല. ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മടുപ്പ് പോലും കാണിക്കാതെ, എന്താ പറയുക, നമ്മൾ നോ വേർഡ്സ്, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ചേച്ചിയുടെ മുമ്പിൽ 1000 പ്രണാമം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു.